ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് കോൺഗ്രസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ KPCC എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി എന്ന പേരിൽ സംസ്ഥാന തല ജാഥ January 21 കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി അവസാനം തിരുവനന്തപുരത്ത് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രചാരണം എന്ന നിലയ്ക്കാണ് യാത്ര നടത്താൻ KPCC ഒരുങ്ങുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാൻ MPമാർക്കും നിർദ്ദേശം നൽകി. കേരള യാത്രയോടുകൂടി പൊതു തിരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ജമാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിനുള്ള ഒരുക്കങ്ങളും പാർട്ടി ആരംഭിച്ചുവെന്നാണ് സൂചന. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ പര്യടനം നടത്തും. ജാഥയുടെ ക്രമീകരണങ്ങൾക്കായി January 3, 4, 5 തീയതികളിൽ ജില്ലാതല നേതൃയോഗങ്ങൾ സംഘടിപ്പിക്കും. ഇതിൽ KPCCയുടെ ഒരു ടീം പങ്കെടുക്കും. നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ അതത് ജില്ലകളുടെ പുറത്തുള്ള 140 പേർക്ക് ചുമതല നൽകും. KPCC എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാനും യോഗം തീരുമാനിച്ചു. തിരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടാൻ 20 വാർ റൂമുകൾ ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിൽ തുറക്കും. KPCCയിൽ സെൻട്രൽ വാർ റൂം പ്രവർത്തിക്കും. January 7 വണ്ടിപ്പെരിയാറിൽ മകളെ മാപ്പ എന്ന പേരിൽ 5000 വനിതകൾ പങ്കെടുക്കുന്ന ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ 6 വയസ്സുകാരിയുടെ കുടുംബത്തിന് നീതിയും പ്രതിക്ക് ശിക്ഷയും ഉറപ്പാക്കുക എന്നാണ് പ്രധാന ആവശ്യം. 7 ഉച്ചയ്ക്ക് 2 AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള യാത്രയിൽ ദേശീയ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. സമാപന ചടങ്ങിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും യാത്ര ആരംഭിക്കുന്നത്. കേരളത്തിൽ 4ാം ഘട്ട പ്രചരണ രീതികൾക്ക് രൂപം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന സമരങ്ങൾ ശക്തമാക്കാനാണ് നിർദ്ദേശം. മണ്ഡലം പുനർസംഘടന വേഗത്തിലാക്കാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള ASSC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുക്കും. ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഭൂപതിവ് നിയമ ഭേദഗതി എത്രയും വേഗം നടപ്പാക്കണമെന്നും ഗവർണറും സർക്കാരും ഒത്തുകളിച്ച് നിയമം നടപ്പാക്കുന്നതിൽ ഒളിച്ചോടുകയാണെന്നും യോഗം വിലയിരുത്തി. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുകയാണ്. മറിയക്കുട്ടിയെ പോലുള്ള 50 ലക്ഷത്തിലധികം പേരാണ് ഇപ്പോൾ നരകയാതന അനുഭവിക്കുന്നത്. സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കാത്തതും മൂലം വലിയൊരു ജനവിഭാഗം കൊടിയ ദുരിതത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ തുടർ സമരങ്ങൾക്ക് രൂപം നൽകാൻ യോഗം തീരുമാനിച്ചു. കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക വസ്തുത അറിയാൻ സർക്കാർ അടിയന്തരമായി തെവളപത്രം ഉറപ്പെടുവിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU എന്നീ പോഷക സംഘടനകൾ നടത്തിയ ഉജ്ജ്വല പോരാട്ടത്തെയും KPCC അഭിനന്ദിച്ചു. ASCC ധനശേഖരണാർത്ഥം നടപ്പാക്കിയ രാജ്യത്തിനായി സംഭാവന ചെയ്യുക എന്നത് പദ്ധതി എല്ലാവരും പങ്കാളികളാകണമെന്നും KPCC യോഗം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം പാർട്ടിക്കുള്ളിലും നേതാക്കൾക്കിടയിലും ഭിന്നത പാടില്ലെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നുമാണ് പ്രധാന തീരുമാനങ്ങളൊന്നെങ്കിലും കേരള യാത്രയുടെ കാര്യത്തിൽ തന്നെ തുടക്കത്തിലെ കല്ലുകടിയാണ് അനുഭവപ്പെടുന്നതാണ് ഒരു വശം. KPCC പ്രസിഡന്റ് KS സുധാകരൻ നയിക്കുമെന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് ക്യാപ്റ്റനായത്. KS സുധാകരൻ പക്ഷം KPCC പിടിമുറുക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഇറക്കിയത്. നിയമസഭാ സമ്മേളനം അടുത്തിരിക്കെ പ്രതിപക്ഷ നേതാവിന്റെ സൗകര്യം പോലും പരിഗണിക്കാതെയാണ് ഇരു നേതാക്കളെയും രംഗത്തിറക്കിയുള്ള യാത്രാ പ്രഖ്യാപനം. KS സുധാകരൻ പക്ഷം KPCC കൈയടക്കി വെച്ചിരിക്കുന്നുവെന്ന പരാതി AI ഗ്രൂപ്പുകൾക്കും VD സതീശൻ പക്ഷത്തിനുമെല്ലാം നേരത്തെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതാക്കൾ വരെ പങ്കെടുക്കുന്ന യാത്രയിൽ സർക്കാരിനെതിരെ അഴിച്ചുവിടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് സ്വന്തം പാളയത്തിലെ പോര് കീറാമുട്ടിയാകാതെ ഇരുന്നാൽ മതി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോ 24.